മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ, ബാഗുകൾ, കുടകൾ, ലഞ്ച് ബോക്സുകൾ, റെയിൻകോട്ട്, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ. കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മുള്ളൂർക്കര. കോൺടാക്ട് 999-555-4093. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കുളപ്പുള്ളി പട്ടാമ്പി പാതയിലെ 3 കുടുംബങ്ങൾ ദുരിതത്തിലായി. നവീകരണത്തിന്റെ ഭാഗമായി പാത ഉയർത്തിയതോടെയും അഴുക്കുചാൽ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചതോടെയുമാണ് കുടുംബങ്ങളുടെ വഴിമുട്ടിയത്. ആ റോഡ് പണി സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ സ്ലാബ് ഉണ്ടായിരുന്നു, വീട്ടിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളും മറ്റേ പൈപ്പ് ലൈൻ, വെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ ഒക്കെ ഉണ്ടായിരുന്നതാണ്. റോഡ് പണി തുടങ്ങിയോട് കൂടിയിട്ട് ഇവിടുത്തെ പൈപ്പ് ലൈൻ മുഴുവൻ പൊട്ടിപ്പോയി. വെള്ളം കിട്ടാതെയായിട്ട് മാസങ്ങളോളം വെള്ളം കിട്ടാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഇപ്പോൾ കുറച്ചായിട്ട് പുറത്തുകൂടെ ഒരു പൈപ്പ് ലൈൻ ഇട്ട് തന്നിട്ട് ഞങ്ങൾ കുറച്ച് വെള്ളം കിട്ടുന്നുണ്ട്. അത് ഇപ്പോൾ പൊട്ടിത്തെറിച്ചാണ് അപ്പുറത്ത്. ഇവിടെ കല്ലിടുക കാരണം പൊട്ടി. ഇവിടുന്ന് വീട്ടിലേക്ക് ഇറങ്ങാനും കയറാനും ഇവിടെ വഴിയില്ലാതെ കുറച്ച് ഒരു 10-15 ദിവസം മുന്നേ വന്നിട്ട് അവർ ഇത് കൂടെ ചാല് കീറി വന്നിട്ട് ഇതെപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നും പറഞ്ഞ് ഇവിടെ ചാല് കീറിയിട്ട് വന്നിട്ട് അവരങ്ങോട്ട് പോയി. ഇപ്പോൾ വിളിച്ചാൽ ഫോണും എടുക്കില്ല, അവർ വരുമില്ല. ഞങ്ങൾക്ക് വാഹനം ഇറക്കാനോ വീട്ടിൽ സുഖമില്ലാത്ത ആൾക്കാരുള്ളതാണ്. അവരെ കൊണ്ട് പുറത്ത് പോകാനോ ഡോക്ടറെടുത്ത് പോകാനോ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ പറ്റാത്തൊരവസ്ഥയാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും അവരൊന്നും ചെയ്യുന്നില്ല, വരുന്നില്ല. അതുമാത്രമല്ല, വീടിനോട് ചേർന്ന് ഈ മതിനോട് ചേർന്ന് കിണറാണ്. ഈ ചളിവെള്ളം മുതൽ കിണറിലേക്ക് ഇറങ്ങി വെള്ളം കുടി മുട്ടുന്നുണ്ട്. 9 മാസങ്ങൾക്ക് മുൻപാണ് കുളപ്പുള്ളി പട്ടാമ്പി റോഡിലെ നവീകരണത്തിന്റെ ഭാഗമായി വീതി കൂട്ടുകയും ഉയർത്തുകയും ചെയ്തത്. റോഡ് ഉയർത്തിയതോടെ വീടുകൾ റോഡിന് താഴെയാവുകയും വീട്ടിലേക്കുള്ള സഞ്ചാരവും ദുരിതത്തിലാവുകയുമായിരുന്നു. തുടർന്ന് നടന്ന അഴുക്കുചാൽ നിർമ്മാണത്തോടെയാണ് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത്. നിരവധി തവണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു. മഴക്കാലം എത്തിയതോടെ മലിനജലം ഉൾപ്പെടെ വീടുകളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. വാഹനങ്ങളെല്ലാം സമീപത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് പാർക്ക് ചെയ്യുന്നതെന്ന് പ്രദേശവാസിയും വീട്ടുകാരിയുമായ സൗമ്യ പറഞ്ഞു. നടന്നു കാണാനില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യാതെ വേറെ യാതൊരു വഴിയും കാണുന്നില്ല. കാരണം അധികാരികൾ, വേണ്ടപ്പെട്ട അധികാരികൾ ആരും ഇതിന് ഇറങ്ങിത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വാഹനങ്ങളെല്ലാം അപ്പുറത്തെ ബ്ലൂ ഡാമോട് ഓഡിറ്റോറിയത്തിലിടും, അല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്കിളുടെയൊക്കെ സ്കൂട്ടർ ഉള്ളിൽ പെട്ടുപോയി, ഒന്ന് തിരിച്ച് പുറത്തേക്ക് ഇടാനും കൂടി പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാനും കൂടി പറ്റാത്ത ഒരവസ്ഥയാണ്. മഴവെള്ളം എല്ലാം വീടിന്റെ ഉള്ളിൽ ചളിവെള്ളമാണ് കയറുന്നത്. അത് ആ അറ്റത്ത് കാറിനുള്ള ഷെഡ് ഇട്ടിട്ടുണ്ട്, അത് വരെയൊക്കെയാണ് വെള്ളം കയറി നിൽക്കുന്നത്. അവിടെ ഇതുപോലെ തന്നെ കിണറുള്ളതാണ്. ഈ ചളിവെള്ളമൊക്കെ തന്നെയല്ലേ നമ്മള് കിണറിലേക്ക് മറിഞ്ഞിട്ട് കലങ്ങി മറിഞ്ഞ് നിൽക്കുന്നത് വെള്ളങ്ങളെല്ലാം. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് എത്രയും പെട്ടെന്നൊന്നും ശരിയാക്കി തന്നില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ എന്തെങ്കിലും ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ ഇറങ്ങേണ്ട അവസ്ഥ തന്നെ.